നമസ്കാരം കറുത്തയുടെ കമ്പനി നൽകിയ അഴിമതിപ്പണം അഥവാ കൈക്കൂലി ആരൊക്കെ എന്തിനു വേണ്ടി എന്നത് തന്നെ അനന്തമായ ലിസ്റ്റാകാനാണ് സാധ്യത അടുത്തത് ഈ കമ്പനി രാജ്യത്തെ വഞ്ചിച്ച് കരിമണൽ ഖനനം നടത്തിയോ അങ്ങനെയെങ്കിൽ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക ദോഷം ഈ ഖനനത്തിനെതിരെ നേരത്തെ ശബ്ദമുയർത്തിയവരുടെ മരണങ്ങൾ എല്ലാം അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ് എണ്ണിയാലൊടുങ്ങാത്തത്ര കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടതായും വരും ഇതിനൊക്കെ ഇടയിൽ കർത്തയിൽ നിന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും പണം പറ്റുകയും എന്നിട്ട് കർത്തയെ തന്നെ പറ്റി യും ചെയ്തു ആരോപണവും ഉയർന്നിരുന്നു എന്തായാലും നിലവിൽ കർത്തയുടെ രക്ഷാധികാരിയും ദൈവവും ഒക്കെ തന്റെ കൈകൾ ശുദ്ധമാണെന്ന് വാദിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി അതിനുള്ള തെളിവുകൾ അതിബുദ്ധി കാണിച്ച് എക്സോലോജിക് വഴി ചെയ്യാത്ത സേവനത്തിന് മകളുടെ പേരിൽ പണം വാങ്ങി മുഖ്യമന്ത്രി മുൻപിൽ വെച്ചു കൊടുത്തത് എക്സ്ട്രാ ജുഡീഷ്യൽ ബോർഡ് ഉത്തരവായി നമ്മുടെയെല്ലാം മുൻപിൽ തന്നെയുണ്ട് ഇതിനൊക്കെ പിണറായി മുഖ്യമന്ത്രി ആയ ശേഷം മാസ്റ്റർ ബ്രെയിൻ ആയിരുന്നത് വീണാ വിജയനായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എക്സോലോജിക് സി എം ആർ ഇടപാടിൽ മുൻപും ഹൈക്കോടതിക്ക് രണ്ട് മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല അന്വേഷണം നടക്കണം എന്ന് തന്നെയായിരുന്നു ഹൈക്കോടതി പറഞ്ഞത് ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക ദിനമായിരുന്നു എക്സോലോജിക് സി എം ആർ സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഈ പരാമർശം അന്വേഷണത്തിൽ ആശങ്ക എന്തിനാണെന്നും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നും കോടതി കെ എസ് ഐ ഡി സിയോട് ചോദിച്ചിരുന്നു അന്വേഷണം പേരിന് കളങ്കം വരുത്തുന്നതായാണ് കെ എസ് ഐ ഡി സി കോടതിയെ അറിയിച്ചത് സി എം ആർ എല്ലിനെതിരായ അന്വേഷണത്തിൽ എതിർപ്പില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ എക്സോലോജിക് കരാറിൽ സി എം ആർ എല്ലിനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ കെ എസ് ഐ ഡി സിയോട് കോടതി ആവശ്യപ്പെട്ടു ഇതിന് സമയം വേണമെന്ന് കെ എസ് ഐ ഡി സി പറഞ്ഞതിനാൽ ഹർജി ഈ മാസം ഇരുപത്തി ആറിലേക്ക് മാറ്റിയിരിക്കുകയാണ് മാസപ്പടി കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്നാണ് എസ് െ അറിയിച്ചിരിക്കുന്നത് രേഖകളിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും പറഞ്ഞു അതേസമയം അന്വേഷണത്തെ എതിർത്ത കെ എസ് നിലപാടിനെ കോടതി വിമർശിക്കുകയും ചെയ്തു തുടർന്ന് എക്സോളോജി കരാറിൽ സി എം ആറിനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ കെ ആവശ്യപ്പെടുകയും ചെയ്തു അന്വേഷണം തടയാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നായിരുന്നു കെ എസ് ഐ ഡി സിയുടെ ഹൈക്കോടതിയുടെ ചോദ്യം കെ എസ് ഐ ഡി സിയുടെയും ഷോൺ ജോർജിന്റെയും ഹർജികളിലാണ് കോടതി ഇന്നലെ വാദം കേട്ടത് സി എം ആറിനോട് വിശദീകരണം ചോദിച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ലെന്നും കെ എസ് ഐ ഡി സി കോടതിയിൽ വെളിപ്പെടുത്തി അതേസമയം ചോദിച്ച വിശദീകരണം കാണിക്കാനും കോടതി ആവശ്യപ്പെട്ടു രേഖകൾ ഹാജരാക്കാൻ രണ്ടാഴ്ച സമയം വേണമെന്നായിരുന്നു കെ എസ് ഐ ഡി സിയുടെ മറുപടി ഹർജി നിലനിൽക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടാവില്ലെന്നും കോടതി പറഞ്ഞു കേസിൽ അന്വേഷണം നടക്കുന്നതാണ് നല്ലതെന്നായിരുന്നു കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തത് നന്ദി